തിരികെ വരാം. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചിറ്റൂർ എഴുത്താണിയിലെ വസതിയിലാണ് പതാക ഉയർത്തിയത്. പ്രിയ ഇളവള്ളിമഠം ഉണ്ട് മന്ത്രിയുടെ വസതിയിൽ. പ്രിയ നമുക്കൊപ്പം ചേരുന്നു, ഒപ്പം മന്ത്രിയും ഉണ്ടാവും. പ്രിയ, ഗുഡ് മോർണിംഗ്. രാജ്യമാകെ സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിന്റെ സന്തോഷത്തിലാണ്, ആഘോഷത്തിലാണ് മന്ത്രിയുടെ വീട്ടിലെ ആഘോഷം എങ്ങനെ? അബ്ജോത്, രാവിലെ 7 മണിക്ക് തന്നെ മന്ത്രി, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ, സ്റ്റാഫ്, ചില നാട്ടുകാരൊക്കെ തന്നെ എഴുത്താണിയിലെ വീട്ടിൽ എത്തി. ഇതാദ്യമായിട്ടാണ് വീട്ടിന് മുന്നിൽ ഇങ്ങനെ പതാക ഉയർത്താനുള്ള ഒരു അവസരം ഉണ്ടാകുന്നത്. അത് കൃത്യമായി ഇന്നലെ രാത്രി തന്നെ ഇതിനുള്ള മുന്നൊരുക്കങ്ങളൊക്കെ തന്നെ നടത്തി. നമ്മളിവിടെ വരുമ്പോൾ തന്നെ അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നത് ഇപ്പോൾ അദ്ദേഹം നേരിട്ട് ചേരുകയാണ്. എന്താണ് ഇങ്ങനെ ആദ്യമായിട്ടാണല്ലോ ഒരു വീട്ടിന് മുന്നിൽ നമുക്ക് ദേശീയ പതാക ഉയർത്താനുള്ള ഒരു അവസരം, എന്തു തോന്നുന്നു? സ്വാതന്ത്ര്യത്തിന് മുമ്പ് ദേശീയ പതാക ഉയർത്തിയ കാലമുണ്ടായിരുന്നു. അന്ന് ജനങ്ങൾ തന്നെ മുന്നോട്ട് വന്ന് ചെയ്യുകയാണ്. ഇപ്പോൾ സർക്കാർ പറഞ്ഞാലും ഇതൊരു നന്നായി, ഒരു എന്താണ് സ്വാതന്ത്ര്യത്തെ നമ്മുടെ ചരിത്രം എന്താണ്, അന്ന് ഉണ്ടായ പ്രയാസമൊക്കെ മനസ്സിലാക്കാനുള്ളൊരു, കുട്ടികൾക്ക് മനസ്സിലാക്കാനുള്ളൊരു സമയം. അപ്പോഴേ സ്വാതന്ത്ര്യത്തിൻ്റെ വില എന്താണെന്ന് അറിയുള്ളൂ. പക്ഷേ അതാണെങ്കിലും അന്ന് അവർ ഒരുപാട് സ്വപ്നം കണ്ടതാണ്. ഇവിടുത്തെ ദാരിദ്ര്യമില്ലാകണം, വിദ്യാഭ്യാസമില്ലാത്ത ഒരാളും ഉണ്ടാകാൻ പാടില്ല, ആരോഗ്യത്തിൽ, എല്ലാത്തിലും ഒരു സ്വപ്നമുണ്ടായിരുന്നു. ആ സ്വപ്നം പ്രതിഫലിച്ചോ എന്നുള്ളത് നോക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇന്ന് എന്നാണ് എനിക്ക് അഭിപ്രായം. ഇദ്ദേഹം 80 ഏക്കറിലായിട്ട് മുരിങ്ങയില കൃഷി ചെയ്യുന്നു. 100 ഗ്രാം മുരിങ്ങയില കൊണ്ടുള്ള പൗഡറിന് 600 മുതൽ 800 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. ചില അവർ കണ്ട സ്വപ്നം, നമ്മൾ എവിടെ എത്തി നിൽക്കണം രാജ്യം, ഇപ്പോഴും നമ്മൾ അതിൽ നിന്ന് ഇനിയും എത്രയോ ദൂരം മുന്നോട്ട് പോകേണ്ടതുണ്ടെന്നാണ് എനിക്ക് അഭിപ്രായം. ഒരു ദാരിദ്ര്യം നമ്മുടെ 102-ാമത്തെ രാജ്യമാണ് ഇന്ത്യയിൽ. ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കാളും താഴെയാണ് ഇപ്പോൾ നമ്മൾ പലവിടെയും നിൽക്കുന്നത്. കുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ലായ്മ, 5 വയസ്സിനും 14 വയസ്സിനുമുള്ള കുട്ടികൾ തൊഴിലിന് പോയി ജീവിക്കുന്നു. ഇതൊക്കെ നമ്മൾ നോക്കണം, ഇതൊക്കെ പരിഹരിക്കേണ്ട ഒരു സമയമാണ്. അതെല്ലാവരും ഏതെങ്കിലും ഒരു പ്രതിപക്ഷമോ ഭരണകക്ഷിയല്ല, എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് നിൽക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ഇന്ന് രാഷ്ട്രീയം അതെല്ലാം മാറി മതത്തിലായി മാറുകയാണ്. അത് നമുക്കൊരു വലിയ ഒരു എന്താണ് ഒരു ദുഃഖം ജനിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അത് നമ്മളെ, നമ്മുടെ ഭാവിയെ വല്ലാതെ ബാധിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. രാവിലെ തന്നെ എല്ലാവരും കൂടെ ഒത്തുചേർന്നിട്ടുണ്ടല്ലോ, ഇവരോടൊക്കെ പറഞ്ഞിരുന്നോ നേരത്തെ വരണമെന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല, ഞാനിങ്ങനെ ഒന്നും പറഞ്ഞില്ല. കാലത്ത് അവർ വന്ന രാവിലെ തന്നെ വളരെ സന്തോഷം. ചില കുട്ടികളൊക്കെ വന്നിട്ടില്ലേ ഇവിടെ? അടുത്തുള്ള ആളാണല്ലേ ഇവിടെ? എന്താണ് ഇത് കേട്ടറിഞ്ഞു വന്നതാണോ? ആ, ഇത് കേട്ടറിഞ്ഞു വന്നതാണ്. വീട്ടില് കൊടി ഉയർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു തുടക്കമാണ്. അപ്പോ അതൊന്ന് മന്ത്രിയുടെ വീട്ടിൽ തന്നെ നടക്കണം എന്ന് പറഞ്ഞപ്പോ അവര് കാണാനുള്ള ഒരു ഇതുകൊണ്ട് വന്നത്. അതിന്റെ ഭാഗമാവാനും പറ്റിയല്ലേ? ആ, നിങ്ങളുടെ നല്ലൊരു അഭിപ്രായമാണ്. കാരണം 75 വർഷങ്ങൾക്ക് ശേഷം ഈ ജനങ്ങളിലേക്ക് ഒരു കൊടി ഉയർത്തി എന്ന് മന്ത്രി പറഞ്ഞ മാതിരി തന്നെ അതൊരു വലിയ കാര്യമാണ്. ജനങ്ങളുടെ കാര്യങ്ങൾ അറിയാനും അവർക്ക് എന്താണ് പ്രയാസങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചത് വലിയൊരു സന്തോഷമുണ്ട്. അബ്ജോത്, ഇതാണ് രാവിലെ തന്നെ മന്ത്രിയുടെ വീട്ടിൽ നിന്നുള്ള കാഴ്ച. ഇതൊന്നും മന്ത്രി വിളിച്ചിട്ട് വന്നതല്ല, എല്ലാവരും കേട്ടറിഞ്ഞ്. കാരണം ആ ഒരു പുതിയൊരു തുടക്കം, അത് മന്ത്രിയുടെ വീട്ടിൽ തന്നെ അതിൻ്റെ ഭാഗമാകാൻ എത്തുന്നു എന്നുള്ളതിൻ്റെ സന്തോഷം കൂടി പങ്കുവെക്കുകയാണ് ഇവർ. ശരി ശരി, പ്രിയയാണ് വിവരങ്ങൾ നൽകിയത്. മന്ത്രി കൃഷ്ണൻകുട്ടി സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ രാഷ്ട്രീയം എത്തി നിൽക്കുന്ന സാഹചര്യത്തെക്കുറിച്ച് അടക്കം അദ്ദേഹം സൂചിപ്പിക്കുന്നു. പക്ഷേ 75 വർഷം ഇതൊക്കെ ഓർമ്മിക്കാനും ചർച്ച ചെയ്യാനുമുള്ള ഒരു അവസരം കൂടിയായി മാറുമെന്ന് കരുതാം. നമുക്ക് ഇദ്ദേഹം 80 ഏക്കറിലായിട്ട് മുരിങ്ങയില കൃഷി ചെയ്യുന്നു. 100 ഗ്രാം മുരിങ്ങയില കൊണ്ടുള്ള പൗഡറിന് 600 മുതൽ 800 രൂപയ്ക്ക് വരെയാണ് വിൽക്കുന്നത്. നിങ്ങൾക്കും ഇത് തുടങ്ങണോ? ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ.